ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കോഴിച്ചന മുതൽ വെണ്ണീര് വരെയുള്ള ഭാഗങ്ങൾ കേട്ടോ. ഈ കുറഞ്ഞ ദൂരത്തെ തന്നെ ഒരു ഓവർപാസും രണ്ട് അണ്ടർപാസും വരുന്നുണ്ട് കേട്ടോ. പൂക്കിപ്പറമ്പിൽ ഒരു അണ്ടർപാസും വെണ്ണീരിൽ ഒരു അണ്ടർപാസും വരുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിച്ചനയിൽ ഒരു ഓവർപാസാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പൂക്കിപ്പറമ്പ് അണ്ടർപാസിന് അപ്രോച്ചായിട്ടുള്ള റോളാട്ടോ. ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് അണ്ടർപാസിന് സമാന്തരമായിട്ടുള്ള രീതിയിലാട്ടോ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടിനെ നല്ല രീതിയിൽ തന്നെ മതിലൊക്കെ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. പൂക്കിപ്പറമ്പിൽ അണ്ടർപാസ് വരുന്നത് തെന്നര ഭാഗത്തുള്ള റോഡ് കടന്നു വരുന്ന ഭാഗത്ത് കേട്ടോ അണ്ടർപാസ് വരുന്നത്. അപ്പോൾ തെന്നര ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ അണ്ടർപാസ് വരുന്നത്. എപ്പോഴും തിരക്കനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷൻ കേട്ടോ. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ വർക്ക് ഏകദേശമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണാം ആ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളൊക്കെ തെന്നല റോഡിൻ്റെ ആ സൈഡിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ അണ്ടർപാസിൻ്റെ അവിടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല. കുറച്ചും കൂടി പോയിട്ട് യു ടേൺ തിരിഞ്ഞിട്ട് വേണം കോട്ടക ഭാഗത്തേക്കൊക്കെ പോകാൻ. ഇവിടെ അണ്ടർപാസ് ഓപ്പൺ ആക്കിയാൽ കുറേ ഗതാഗത കുരുക്കിന് പരിഹാരമാവും കേട്ടോ. ഇവിടുന്നാണ് യു ടേൺ തിരിഞ്ഞിട്ട് കോട്ടക ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഏകദേശം രണ്ട് സൈഡിൽ ഏകദേശം സർവീസ് റോഡൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക നാഷണൽ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന പ്രദേശം കേട്ടോ വെണ്ണീര്. ഇപ്പോൾ വെണ്ണീര് ഇവിടെ ഒരു അണ്ടർപാസ് അതിൻ്റെ ഏകദേശം വർക്കൊക്കെ ക്ലിയർ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏകദേശം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് സമയം ട്രാഫിക് ജാം അനുഭവപ്പെടുന്ന ഏരിയ കേട്ടോ. ഒരു തെയ്യാല താഴ്ന്നൊരു ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ നിന്ന് വാഹനങ്ങൾ കയറി വരുമ്പോഴൊക്കെ എപ്പോഴും ട്രാഫിക് ജാം അനുഭവപ്പെടുന്ന പ്രദേശമായിട്ടാണ്. അപ്പോൾ ഈ അണ്ടർപാസ് ഇവിടെ ഓപ്പൺ ആക്കുന്നതോട് കൂടിയിട്ട് കുറേ നമുക്ക് തിരക്ക് ജംഗ്ഷനിലെ തിരക്ക് ഒഴിവായി കിട്ടും.
ഏകദേശമൊക്കെ ഇവിടെയൊക്കെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടില്ല, ഇതിനൊക്കെ വാഹനങ്ങൾ ഇതിലൂടെ കടത്തിവിടുന്നില്ല. ഈ പാലത്തിലേക്കുള്ള ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് ഉയർത്തി ഒരുപാട് ദൂരത്തിലാട്ടാ മതിൽ കെട്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.